സംസ്ഥാനത്ത് നിലവിലുള്ള മദ്യനയം പ്രായോഗികം അല്ലെന്നും LDF സർക്കാരെങ്കിലും ഇത് തിരുത്തണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി. പോലീസ് സേനയിൽ പുഴുക്കുത്തുകളെ മേലുദ്യോഗസ്ഥർ അനാവശ്യമായി സംരക്ഷിക്കുകയാണ്. മനുഷ്യാവകാശത്തിനായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷന് സർക്കാരുകൾ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്നും ജസ്റ്റിസ് കുറ്റപ്പെടുത്തി. വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ തുറന്നു പറച്ചിൽ. ഈ മദ്യനിരോധനം ഇവിടെ ഏർപ്പെടുത്തിയതുകൊണ്ട് പ്രത്യേകമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ ആൾക്കാർ ഇവിടെ ഈ മദ്യ ലോബിയെക്കാട്ടിലും കൂടുതൽ സ്ട്രോങ് ആണ് ഇല്ലിസിറ്റ് ലിക്കർ ലോബി, പിന്നെ അതുപോലെ തന്നെ ഡ്രഗ്സ് ലോബി. പുതിയ സർക്കാരെങ്കിലും ആ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വരുത്തുന്നത് വരുത്താതിരിക്കാൻ പറ്റൂല, കാരണം നമ്മുടെ ഇൻകം ഒന്നും ഇല്ലിപ്പോ. മദ്യനയം കൊണ്ട് കൂടി കുറഞ്ഞില്ലെന്ന് മാത്രമല്ല ടൂറിസം മേഖല തകർന്നുവെന്നുമാണ് ജസ്റ്റിസ് JB കോശിയുടെ വിലയിരുത്തൽ. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുന്നതിനെ കുറിച്ച് അതിനിപ്പം ബോധവൽക്കരണമാണ് ആവശ്യം. ഈ കൊലപാതകം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. കൊലപാതകം മരിച്ച രക്തസാക്ഷികളുടെ കുടുംബത്തിനൊക്കെ ആൾക്കാരെ നഷ്ടപ്പെടുന്നേ ഉള്ളൂ. പോലീസ് സേനയിൽ പുഴുക്കുത്തുകളേറുന്നത് കൃത്യമായ അച്ചടക്ക നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഇവരെക്കുറിച്ച് എൻക്വയറി നടത്തുമ്പം പരസ്പരം അതിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. നല്ലവരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒരിക്കലും ഒരു കുറ്റക്കാരെന്ന് പറയത്തില്ല. അവരെ ശിക്ഷിക്കാത്തതുകൊണ്ടാണ് കുഴപ്പം. ചെയർമാൻ സ്ഥാനം ഒഴിയാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴും കമ്മീഷനോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ ജസ്റ്റിസ് JB കോശി അതൃപ്തി മറച്ചുവെക്കുന്നില്ല. പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഒരു കമ്പ്യൂട്ടർ വാങ്ങിത്തരാൻ പോലും കഴിഞ്ഞ സർക്കാർ തയ്യാറായില്ല. ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത ഫണ്ടിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും ഗവൺമെന്റ് സമ്മതിച്ചില്ല. അത് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.